പ്രിയപ്പെട്ട കുട്ടികൾക്കും, നമ്മൾ സേ ഇംപ്രൂവ്മെൻ്റ് മറ്റൊരു ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞായിരുന്നു ക്ലാസ്സുകളെല്ലാം കറക്റ്റായിട്ട് തരും, കറക്റ്റായിട്ട് തരുന്നുണ്ട്, കുട്ടികളെല്ലാം നല്ലപോലെ കാണുന്നുണ്ട്. നമുക്കൊരു സന്തോഷം തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ആവശ്യത്തിൻ്റെ പുറത്തും കൂടിയാണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ ഇതുപോലെ ക്ലാസ് ഇട്ടിരുന്നു, അന്നേരമൊക്കെ വലിയ കാര്യമാക്കാതെ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് നേരിടുന്നത്. അതിനങ്ങ് ഇപ്പോൾ ഈ കാണിക്കുന്ന ആവേശത്വം കൊണ്ട് അവനെ കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ മാക്സിമം ക്ലാസ്സുകൾ കാണുക, അത് 2-3 times നമ്മൾ കാണുകയും എഴുതി പഠിക്കുകയും ചെയ്യണം. കാണുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, എഴുതണം. ഓക്കെ, എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചെന്ന് എഴുതാൻ പറ്റുള്ളൂ. കണ്ടു പഠിക്കുന്നവർക്കെല്ലാം എക്സാമിന് ചെന്ന് മറന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ഓരോന്നും എഴുതി പഠിക്കണം, ഓരോ ക്വസ്റ്റ്യനും എഴുതി ഇങ്ങനെ അത് 2-3 times ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് അവർ പറയുന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ല പ്രോബ്ലംസുകളാണ് നമ്മൾ എപ്പോഴും തരുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യനും നമ്മുടെ കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷനിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഇന്ന് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ മോസ്റ്റ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. നല്ലപോലെ ചെയ്ത് പഠിച്ചോണം. ഈ 2 questions നിന്നും നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് 1 കിട്ടും. ആ രീതിയിൽ കൂടെ നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നത്. ഈ എക്സാം വരെ മാക്സിമം നമ്മൾ കൊച്ചു കൊച്ചു ക്ലാസ്സുകളായിട്ട് തന്ന് ഒരുവിധമൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാം. പിന്നെ നാം പറഞ്ഞായിരുന്നു നമ്മുടെ കോച്ചിങ് ഉണ്ട്, മീൻസ് ഫുൾ ക്ലാസ്സുകൾ തന്ന് എക്സാമിനെ ഉറപ്പായിട്ട് വരുന്നതിന് കറക്റ്റായിട്ട് നിന്നുള്ള ക്ലാസ്സുകളുണ്ട്. ഒത്തിരി കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ നല്ല രീതിയിൽ കൂടെ പൊരുതി ജയിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, ആർക്കും പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708 5 4 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ഈ ഫംഗ്ഷനുള്ളിൽ എന്താണ് ഈ കെ കണ്ടോ, ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുന്നത്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് അറ്റ് എക്സ് ഈക്വൽ എത്രയാണ്, 3. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തമ്മിൽ ഈക്വലാണെന്നർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക, റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക, ഈക്വേറ്റ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ കെ ഇങ്ങ് വന്നോളും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ്ലി ഫൈൻഡ് ദ ലെഫ്റ്റ് ലിമിറ്റ് മീൻസ് എൽ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 - f(x) is equal to limit x tends to 3 - ഒരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് ലിമിറ്റ് ആകുമ്പോൾ ലെസ് ദാൻ സൈന് നേരെയുള്ള ഫംഗ്ഷനായ കെ എക്സ് സ്ക്വയറിനെ വേണം ഇവിടോട്ട് എടുത്ത് എഴുതാൻ. എന്നിട്ട് പുട്ട് എക്സ് ഈക്വൽ 3, ഈ 3 അങ്ങോട്ട് തന്നെ ഈ എക്സിൻ്റെ പ്ലേസിലോട്ട് കൊടുക്കുമ്പോൾ കെ ഇൻറ്റു 3² ദാറ്റ് ഇസ് കെ ഇൻറ്റു 9, ആൻസർ ഈസ് 9k. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി. ദെൻ റൈറ്റ് ലിമിറ്റ് that is equal to limit x tends to 3 plus f(x) equal to limit x tends to 3 plus f(x). f(x) and right limit ആകുമ്പോൾ greater than sign നേരെയുള്ള 4 നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ f(x) ന്റെ പ്ലേസിൽ 4 കൊടുത്തു. ഇവിടെ x ന്റെ ടേം ഇല്ലല്ലോ, ഒരു നമ്പർ അല്ലേ, 4 എന്ന് മാത്രമാണ്, ഒന്നും ചെയ്യേണ്ട, ചുമ്മാ നോക്കി അങ്ങ് എഴുതിക്കുക, ദാറ്റ്സ് ഓൾ. തീർന്നോ? അങ്ങനെ ഫംഗ്ഷന് ലെഫ്റ്റും കിട്ടി, റൈറ്റും കിട്ടി. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതണം, സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ദെയർഫോർ LL ഈസ് ഈക്വൽ ടു RL. ഓക്കെ, സിൻസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ദെയർഫോർ LL ഈസ് ഈക്വൽ ടു RL ഇംപ്ലൈസ് LL RL നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താണ് LL കിട്ടിയത്, 9k ഈസ് ഈക്വൽ ടു 4 ഓർ k ഈക്വൽ ടു 4/9. തീർന്നു. ഓക്കെ, എന്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചിലപ്പോൾ ഇവിടെ വേറെയൊക്കെ വരാം കേട്ടോ, കെ എക്സ് സ്ക്വയർ എന്നുള്ളത് ചിലപ്പോൾ കെ പ്ലസ് എക്സ് എന്നാവും, ചിലപ്പോൾ കെ പ്ലസ് 3x എന്നാവും. അതെന്തായിക്കോട്ടെ, മെത്തേഡ് ഇതാണ്. ഓക്കെ ആണല്ലോ, എക്സ് കാണുന്നിടത്ത് 3 കൊടുക്കുക, ഈ 4 കോൺസ്റ്റന്റ് നോക്കി എഴുത്, തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് കെ. ഓക്കെ ആണല്ലോ, നല്ല സൂപ്പർ മോസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചോണം. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ അടുത്ത പ്രോഡക്റ്റ് എടുത്തും. ബൈ.